സി പി എം കായംകുളം ചേരാവളി ലോക്കൽ സമ്മേളനം നടത്തി. എസ് കേശുനാഥനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സി പി എം കായംകുളം ചേരാവളി ലോക്കൽ സമ്മേളനം നടന്നു. സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വത്തിന്റെ ഉയർന്ന രൂപമായിട്ടുള്ള മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ അമേരിക്കൻ സാമ്പത്തിക നയം ലോകത്താകെയുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം പ്രതിസന്ധി തൊഴിൽ മേഖലയിൽ, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഭാഗമായുള്ള തൊഴിൽ മേഖലകളിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ലക്ഷക്കണക്കിന് ആളുകളെ വഴിയാധാരമാക്കുന്ന രൂപത്തിൽ അധ്വാനത്തിന്റെ ഉത്പാദന മേഖല പൂർണ്ണമായും മെഷീനറിയിലേക്ക് മാറ്റി തീരുന്ന ഏറ്റവും ആവൽക്കരമായ ഘട്ടത്തെയാണ് ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്താകെ വന്നുകൊണ്ടിരിക്കുന്ന ഉത്പാദന മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മെഷീനറിയിലേക്കുള്ള മാറ്റം ലോകത്തിന്റെ സമ്പദ്ഘടന, പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. സാമ്രാജ്യത്വ രാജ്യങ്ങളും മുതലാളിത്ത രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക പ്രക്രിയയുടെ ആക്കം കൂട്ടാൻ വേണ്ടി അധ്വാന ശേഷിയെ, ഉൽപാദന പ്രക്രിയയെ മെഷീനറിയിലേക്ക് മാറ്റി കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ടുള്ള നിലയിലേക്ക് പോകുന്നതും ലോകത്താകെ ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ മുതലാളിത്ത രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിവർത്തനത്തെ, ഈ മാറ്റത്തെ അതാത് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുടെ പ്രശ്നം, വിലക്കയറ്റം, പോഷകാഹാരത്തിന്റെ കുറവ്, അനിയന്ത്രിതമായ യുദ്ധഭീതി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണം, അതിനുവേണ്ടി ചിലവഴിക്കുന്ന തുകകൾ, ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രതിഷേധം സാധാരണ ജനങ്ങളിൽ ഉണ്ടെങ്കിലും അവിടെയെല്ലാം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ഭീകരമായ ആഭ്യന്തര കടഭാരം വർദ്ധിക്കുന്ന, ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഓട്ടായി മാറുന്നില്ല. ജി അനിൽ, എ സൈഫുദ്ദീൻ, എസ് സുമ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. എസ് കേശുനാഥിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 15 ലോക്കൽ കമ്മിറ്റിയും തെരഞ്ഞെടുക്കും. നഗരസഭയുടെ 21 മുതൽ 30 വരെ വാർഡുകൾ ഉൾപ്പെട്ട പ്രദേശത്തെ മലയൻതോട് ശുചീകരിച്ച് സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. സി ഡി ന്യൂസ്, കായംകുളം.